നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നിരീശ്വരവാദികളും ഫെമിനിസ്റ്റുകളും തീവ്രവാദികളെന്ന് സൗദി. ദൈവവിശ്വാസത്തിനെതിരെയും അനാവശ്യ സ്ത്രീ പുരോഗമനം വിളമ്പുന്നവരെ സൗദി ഭരണകൂടം തീവ്രവാദ പട്ടികയിൽപ്പെടുത്തിയിരിക്കുകയാണ്. നിരീശ്വരവാദത്തെയും ഫെമിനിസത്തെയും തീവ്രവാദ ആശയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് സൗദി അറേബ്യ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, സ്വവർഗ ലൈംഗികതയും ഈ പട്ടികയിൽ സൗദി സ്റ്റേറ്റ് സെക്യൂരിറ്റി പ്രസിഡൻസി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തുള്ള എല്ലാ തരത്തിലുള്ള തീവ്രവാദവും അസ്വീകാര്യമാണെന്നും രാജ്യസുരക്ഷയ്ക്കാണ് മുഖ്യ പരിഗണനയെന്നും സൗദി അറേബ്യ പറയുന്നു. ഇസ്ലാമിക ഭിന്നധാരികളെ അവിശ്വാസികളായി ചിത്രീകരിക്കുന്ന തക്ഫീറിനെക്കുറിച്ചും അനിമേറ്റഡ് ക്ലിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത്, രാജ്യത്തിനെതിരെയും IM സദാചാരത്തിനെതിരെയും ഉയരുന്ന ഒന്നിനെയും രാജ്യത്തിനുള്ളിൽ നിലനിൽക്കാൻ അനുവദിക്കില്ല എന്ന കടുത്ത നിലപാടാണ് സൗദി സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ വ്യക്തിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭ്യമാക്കേണ്ട സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വ്യക്തി സ്വാതന്ത്ര്യം കാണിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരുന്നതിനെതിരെ പല ഭാഗത്തുനിന്നും പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. അതായത്, ഇനി നിരീശ്വരവാദ അഭിപ്രായ പ്രകടനം നടത്തുന്നവരും ഫെമിനിസ്റ്റ് ചിന്താഗതികരെയും തീവ്രവാദ ആശയം പ്രകടിപ്പിക്കുന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നതാണ് വാസ്തവം. അതേസമയം സൗദി സ്ഥിരതാമസ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രീമിയം ഇഖാമ മാനദണ്ഡങ്ങൾ പാലിച്ച അപേക്ഷ നൽകിയ 73 പേർക്കും അനുവദിച്ചിട്ടുണ്ട്. സൗദിയിൽ താമസിക്കുന്നവരും പുറത്തുള്ളവരുമായ 19 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ സ്ഥിരം ഇഖാമ അനുവദിച്ചു തുടങ്ങിയത്. ഇതിൽ ഇന്ത്യക്കാരും ഉൾപ്പെടും. കുടുംബത്തിനൊപ്പം സൗദിയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, മറ്റ് സാമ്പത്തിക ബിസിനസ് രംഗത്തുള്ളവർ എന്നിവർക്കാണ് ഇഖാമ ലഭിച്ചവരിൽ ഉൾപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി 1000 അപേക്ഷകൾ ഓൺലൈൻ വഴി ലഭിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. രാജ്യത്ത് തങ്ങുന്നവരായാലും പുറത്തു നിന്നുള്ളവരായാലും പ്രീമിയം ഇഖാമ സെന്റർ അനുശാസിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്ന ആർക്കും രാജ്യത്ത് സ്ഥിരതാമസമാക്കുകയാണ് ഈ സംവിധാനം വഴി നടപ്പിലാക്കുന്നതെന്ന് സെന്റർ CEO ബന്ദർ അൽ അയദ് പറഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും മുൻതൂക്കം നൽകി നിക്ഷേപിക്കാനോ സ്ഥിരതാമസമാക്കാനോ ലോകത്തെ മികച്ച കേന്ദ്രമായി സൗദി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രവും വൈവിധ്യവും നൂതനമായ അടിസ്ഥാന സൗകര്യങ്ങളും ഇതിനുതകുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.